ഇന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ, കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. ലാസറും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും സഭയുടെ സ്നേഹിതരും ഷെക്കിന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന് നമ്മളോടുള്ള സ്നേഹം മൂലം, നമ്മളെ ഓരോരുത്തരെയും അമ്മയായിരിക്കുന്ന സ്ഥലത്ത് സ്വർഗത്തിൽ നിത്യകാലം എത്തിക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ നിരവധിയായ സന്ദേശങ്ങൾ നൽകി അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഈ ലോകത്തെ സ്വർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളും പ്രത്യക്ഷപ്പെടലുകളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. നാജുവിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുക. ദക്ഷിണ കൊറിയയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകൾ കഴിഞ്ഞ ഒരു 5 എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കി. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മറ്റെല്ലാ പ്രത്യക്ഷപ്പെടലുകളെയും മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനെല്ലാം ഉപരിയായി പരിശുദ്ധ അമ്മയുടെ വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് നാം മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ്. നമുക്കൊക്കെ ഈ നാളുകളിൽ സ്നേഹത്തോടെ പല ആത്മീയ പിതാക്കന്മാരിൽ നിന്നും കേട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷപ്പെടലാണ് മെജുഗരിയിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ. മെജുഗരി എന്ന് പറയുന്ന സ്ഥലം പരിശുദ്ധ അമ്മ സ്വന്തമാക്കിയിരിക്കുന്ന ഒരിടമാണ്. എവിടെയാണ് ഈ സ്ഥലം ഇന്ന് സ്ഥിതി ചെയ്യുക? പഴയ യുഗോസ്ലാവിയ, നമുക്കറിയാം ആഭ്യന്തര യുദ്ധം മൂലം ചിന്ന ഭിന്നമായ ഒരു സ്ഥലമാണ് പഴയ യുഗോസ്ലാവിയ. ഇന്നത് ഭൂമിയുടെ ഭൂപടത്തിലില്ല. യുഗോസ്ലാവിയ ആഭ്യന്തര യുദ്ധം മൂലം വിഭജിച്ച് ഇന്നത് ബോസ്നിയ ആൻഡ് ഹെർസഗോവീന എന്ന് പറയുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന. ബോസ്നിയ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ടൊരു സമതല പ്രദേശവും ഹെർസഗോവീന അല്പം ഉയർന്ന കുന്നുകളും മലകളും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന എന്ന് പറയുന്ന സ്ഥലത്ത് മെജുഗരി എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉയർന്ന ഒരു മലയിൽ സ്ഥിതി ചെയ്യുന്നു. പരിശുദ്ധ കന്യകാ മറിയം പ്രത്യേകമായി ഈ സ്ഥലത്തെ തിരഞ്ഞെടുക്കുവാൻ കാരണം മെജുഗരിയിലെ ജനങ്ങൾ ഈ ലോകത്ത് സെക്കുലറിസം ആഞ്ഞടിച്ചിട്ടും എത്തയിസം ആഞ്ഞടിച്ചിട്ടും ദൈവനിന്ദ ആഞ്ഞടിച്ചിട്ടും ആ വഴികളിലൂടെ ചിതറിപ്പോകാതെ ഒരു തൻ്റെ തങ്ങളുടെ ഇടവക ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ച് സ്വർഗത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാപത്തിൻ്റെ സ്വാധീനങ്ങൾ കടന്നു വന്നപ്പോൾ
അവയോട് ധൈര്യപൂർവം നോ പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു സാധാരണ ഗ്രാമീണ ജനങ്ങളുടെ കൂട്ടായ്മയാണ് മെജുഗുരിയിൽ പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷപ്പെടുവാൻ കാരണമാക്കിയ ഒരു പ്രത്യേക കാരണം. ഈ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ തീഷ്ണതയും ഈ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ഈ വിശ്വാസ സമൂഹത്തിൻ്റെ സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറണമെന്നുള്ള തീഷ്ണമായ ആഗ്രഹവും ദൈവത്തോടുള്ള സ്നേഹവുമാണ് ദൈവം പരിശുദ്ധ കന്യകാ മറിയത്തെ ഈ സ്ഥലത്തേക്ക് അയക്കുവാൻ കാരണമൊരുക്കിയത്. മെജുഗുരി എന്ന് പറയുന്ന സ്ഥലം ഇന്ന് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക കരവലയത്തിലേക്ക് ഏറ്റെടുക്കപ്പെടുന്ന അനുഭവമാണ് ലഭിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ചുള്ള ഈ പ്രാരംഭ എപ്പിസോഡിൽ, ഈ ആദ്യത്തെ എപ്പിസോഡിൽ രണ്ട് മൂന്ന് പ്രാവശ്യം മെജുഗുരിയിൽ പോകുവാനും മെജുഗുരിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രകടമായ ഇടപെടലുകൾ അനുഭവിക്കുവാനും ദൈവം ഈ എളിയ ദാസനെ സഹായിക്കുകയുണ്ടായി. എൻ്റെ ചില അനുഭവങ്ങൾ മെജുഗുരിയിൽ ഞാൻ അനുഭവിച്ച ചില സത്യങ്ങൾ ഈ ഇൻട്രൊഡക്ടറി എപ്പിസോഡിൽ തന്നെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഷെക്കീന ടി വിയുടെ ചുക്കാൻ പിടിക്കുന്ന സന്തോഷ് കരിമർത്തറ ബ്രദർ യു കെ സന്ദർശിച്ച ഒരു സമയം, അന്ന് ഞാനവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില യുവജനങ്ങളോടൊന്ന് ചേർന്ന് ബ്രദറുമൊത്ത് മെജുഗുരി സന്ദർശിക്കുവാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം അവിടെ കടന്നു ചെല്ലുകയാണ്. നമുക്കറിയാം മെജുഗുരിയിൽ പരിശുദ്ധ കന്യകാമറിയം എല്ലാ മാസവും രണ്ടാം തീയതി പബ്ലിക്കായിട്ടുള്ള അപ്പറേഷൻ നൽകിക്കൊണ്ടിരുന്നു. അത് അനുഭവിക്കുവാനും ആ അപ്പറേഷൻ സമയത്ത് അവിടെ ആയിരിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനക്കൂട്ടങ്ങൾ എത്തിക്കൊണ്ടിരുന്നു. എല്ലാ മാസവും രണ്ടാം തീയതി മിരിയാനയ്ക്കാണ് പരിശുദ്ധ അമ്മ ആ പ്രത്യക്ഷപ്പെടൽ കൊടുത്തിരുന്നത്, പബ്ലിക് അപ്പറേഷൻ. മെജുഗുരിയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ച കുട്ടികളെക്കുറിച്ചും മറ്റു ചരിത്രവും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ മനസ്സിലാക്കും. ഞാൻ ഈ ഒരു ജസ്റ്റ് ഒരു അനുഭവം ഈ ഇൻട്രൊഡക്ടറി ടോക്കിൽ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മെരിയാനയ്ക്ക് പരിശുദ്ധ അമ്മ എല്ലാ മാസവും രണ്ടാം തീയതി പബ്ലിക്കായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ആയിരങ്ങളാണ് മെജുഗുരി അപ്പറേഷൻ ഹില്ലിൽ തടിച്ചുകൂടുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആളുകൾ കടന്നു വരും. ഇപ്രകാരം ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ പോയ മാസം രണ്ടാം തീയതി അവിടെ ആയിരിക്കണമെന്നുള്ളത്, കാരണം അമ്മയുടെ പബ്ലിക് അപ്പറേഷനിൽ പങ്കുകാരാകുവാൻ ആഗ്രഹത്തോടെ ഞങ്ങൾ തലേ ദിവസം തന്നെ അവിടെ ചെന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരം തന്നെ ഒരു അപ്പറേഷൻ ഹിൽ, അവിടെ പോകുന്നവർക്കറിയാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ഒരു മലയുണ്ട്, അതിന് അപ്പറേഷൻ ഹിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ അപ്പറേഷൻ ഹില്ലിൻ്റെ അടിവാരം മുതൽ തലേ ദിവസം തന്നെ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വന്ന് ഇങ്ങനെ താവളമടിക്കുകയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് സാധാരണ രണ്ടാം തീയതി രാവിലെ ഒരു 8:30 സമയത്താണ്. ജനങ്ങൾ തലേ ദിവസം തന്നെ, കാരണം അല്ലെങ്കിൽ ആ മലയിൽ എത്തപ്പെടാൻ സാധിക്കില്ല, അത്രമാത്രം ജനക്കൂട്ടമാണ്. രാത്രി മുഴുവനും ജനം ഈ മലയിൽ തമ്പടിക്കും. അവർ ചുറ്റുപാടും മല മുഴുവൻ ഇങ്ങനെ നിറഞ്ഞ് ആളുകൾ കൂടിക്കൂടി മല മുഴുവനും നിറഞ്ഞു നിൽക്കും. രാവിലെ പരിശുദ്ധ അമ്മ കടന്നു വരുന്ന ഒരു 8:30 സമയമാകുമ്പോഴേക്കും അപ്പറേഷൻ ഹില്ല് മുഴുവനും ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയ ആ വർഷം ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് അപ്പറേഷൻ ഹില്ലിൽ തലേ ദിവസം സ്ഥാനം പിടിക്കുവാൻ തുടങ്ങി. രാത്രി മുഴുവനും ജനം ജപമാല ചൊല്ലി ഈ അപ്പറേഷൻ ഹില്ലിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മെജുഗുരിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, അവിടെ വരുന്ന ഒരു
തീർത്ഥാടകനും ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന രീതിയിൽ കടന്നു വരില്ല. പ്രാർത്ഥനയുടെ വലിയൊരു അന്തരീക്ഷമാണ് മെജ്ജുവരിയിലുള്ളത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, മെജ്ജുവരി ഗ്രാമത്തിലേക്ക് ചെന്നാൽ ഉടനെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സ്നേഹവലയത്തിൽ നമ്മളങ്ങ് ഏറ്റെടുക്കപ്പെടുന്ന അനുഭവമാണ് അവിടെ ലഭിക്കുക. അവിടെ ഇടവക ദേവാലയമുണ്ട്. ഇടവക ദേവാലയത്തിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ അക്കോമഡേഷനൊക്കെ നമുക്ക് ലഭിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഒരു വെറുമൊരു ഹോട്ടൽ പോലെയല്ല, ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്ന, ഒരു ലോഡ്ജിൽ പോയി താമസിക്കുന്ന പോലെയല്ല. അവിടെയെല്ലാം ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധ കന്യകാമറിയം സ്വന്തമാക്കിയ ആ സ്ഥലം പരിശുദ്ധ അമ്മയുടെ ഒരു മാതൃസ്നേഹത്തിൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന അനുഭവം ഈ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി കടന്നു ചെല്ലുന്ന എല്ലാ തീർത്ഥാടകർക്കും അനുഭവിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ മലയിൽ, ഞാനും സന്തോഷപുത്രം ഒരു യുവജനങ്ങളൊക്കെ, ഞങ്ങൾ അപ്പരേഷൻ ഹില്ലിൽ കയറി പരിശുദ്ധ അമ്മയുടെ ആ പ്രത്യക്ഷപ്പെടലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മിര്യാന എന്ന് പറയുന്ന ഈ വിഷണറി ഈ അപ്പരേഷൻ സ്വീകരിക്കുന്നത് ബ്ലൂ ക്രോസ് എന്ന് പറയുന്ന രണ്ട് മൂന്ന് നീല നിറത്തിലുള്ള കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ്. അത് ഈ അപ്പരേഷകലിൻ്റെ ഒരു അടിവാര ഭാഗത്താണ് ഇതുള്ളത്. ഏതാണ്ട് അപ്പരേഷകലിൽ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഏതാണ്ട് അടിവാരത്തിൻ്റെ ആ ഒരു സ്ഥല ഏരിയയിലാണ് ബ്ലൂ ക്രോസ് സ്ഥാപിച്ചിരിക്കുക. ബ്ലൂ ക്രോസിൻ്റെ അടുത്താണ് മിര്യാന കടന്നു വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മാസവും പരിശുദ്ധ അമ്മ രണ്ടാം തീയതി നൽകുന്ന ഈ അപ്പരീഷൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മിര്യാനയെ ആളുകൾ കൊണ്ടുവരുന്നു, ജനം തടിച്ചുകൂടി നിൽക്കുന്നു. അങ്ങനെ മിര്യാന പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നു, അമ്മ മിര്യയോട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധ അമ്മയെ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കില്ല, മിര്യാന അമ്മയോട് സംസാരിക്കുന്ന ആ ഭാവമാറ്റങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ ബ്ലൂ ക്രോസിൻ്റെ അടുത്ത് മിര്യാന വരുന്നു. എന്നാൽ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, മെജ്ജുഗുരിയുടെ അപ്പരീഷൻ ഹില്ലിൽ ഏതാണ്ട് 1080,000 ജനങ്ങളാണ് തടിച്ചുകൂടിയിരിക്കുക. ഈ 1080,000 ജനങ്ങളിൽ മിര്യാന ബ്ലൂ ക്രോസിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചൊരു പ്രത്യേക സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയോട് സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കുക മിര്യാനയുടെ ചുറ്റു നിൽക്കുന്ന ഒരു 10-40 പേർക്കേ സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാവരും മല മുഴുവനും കൂടി നിൽക്കുക, മലയുടെ മുകളിൽ മുതൽ അടി വരെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുക. ആർക്കും ഈ ബ്ലൂ ക്രോസിൽ പരിശുദ്ധ അമ്മയോട് മിര്യാന സംസാരിക്കുന്ന മറ്റ് മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല. മിര്യായ അമ്മയോട് സംസാരിക്കുന്ന അവളുടെ ചുറ്റുമുള്ള ഒരു 10-40 പേർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധ അമ്മ മെജ്ജുവരിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ നിമിഷം ഓൺ ദ സ്പോട്ട് മല മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന 1080,000 ജനങ്ങൾ ഓൺ ദ സ്പോട്ട് നിശബ്ദരാവുകയാണ്. എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയ വലിയൊരു സംഭവമാണത്. അത്രയും നേരം രാത്രി മുഴുവനും പകലുമൊക്കെ രാവിലെയെല്ലാം ജനങ്ങൾ ജപമാല ചൊല്ലി വലിയ ശബ്ദത്തിൽ, ഉറച്ച ശബ്ദത്തിൽ ഇങ്ങനെ മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാ മാസവും കാണുന്ന ഇപ്രകാരമാണ്, മിര്യാന പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്ന ചുറ്റുപാടുമുള്ള വെറും 30-40 പേർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കി 1080,000 ജനങ്ങൾ ചുറ്റു നിൽക്കുന്ന ഓർക്കണം, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് മല മുഴുവനും നിശബ്ദനായി നിശബ്ദരാവുകയാണ്. മല മുഴുവനും ജനങ്ങൾ നിശബ്ദരായി നിൽക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചെല്ലുന്ന അനേകം മക്കൾ പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് അന്തരീക്ഷത്തിൽ പ്രത്യേകമായ ചില അടയാളങ്ങൾ ദർശിച്ചിട്ടുണ്ട്. എത്തയിസ്റ്റുകളും നിരീശ്വരവാദികളായ മക്കള്, സെക്യുലറിസത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന മക്കള് പലരും ഇതെന്താണെന്നൊന്ന് കാണുവാനുമായിട്ട്
മെജുഗുരിൽ കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെയൊന്ന് വിമർശിക്കുവാനായിട്ട്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് സമൂഹത്തിൽ വിളിച്ചു പറയുവാൻ എന്തെങ്കിലുമൊക്കെ പഴുതു നോക്കി അനേകർ കടന്നു വരുന്നുണ്ട്. മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ഇപ്രകാരം ഈ അപ്പരീഷൻസിനെ വിമർശിക്കുവാനും ഈ തെറ്റാണെന്ന് സ്ഥിരീകരിക്കുവാനുമൊക്കെ പഴുതുകൾ നോക്കി കടന്നു വന്നിരിക്കുന്ന അനേക നിരീശ്വരവാദികളും സെക്യുലറിസവാദികളുമൊക്കെ പരിശുദ്ധയമ്മയുടെ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്ത് വ്യക്തിപരമായി അവർക്ക് ലഭിച്ച ചില സ്വർഗീയ അനുഭവങ്ങൾ കൊണ്ട് മാനസാന്തരപ്പെട്ട് സത്യവിശ്വാസികളായി മാറിയ അനേകം സാക്ഷ്യങ്ങൾ മെജുവിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ വരുന്ന സമയമായി അന്തരീക്ഷത്തിൽ ചില പ്രത്യേക അനുഭവങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മലയിൽ 19,000 ജനങ്ങൾ ഓൺ ദ സ്പോട്ട് നിശബ്ദരാവുകയാണ്. ഇനി അവിടെ കാണുന്നത് വളരെ പ്രത്യേകത ഇതാണ് മക്കളെ. ആ സമയത്ത് അന്തരീക്ഷം മുഴുവൻ നിശ്ചലനായി നിൽക്കുകയാണ്. അന്തരീക്ഷത്ത് ഒരു ഇല പോലും അലങ്ങുന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ച വാസ്തവമായൊരു യാഥാർത്ഥ്യമാണ്. അവിടെയുള്ള മരങ്ങൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മലയിലുള്ള മരങ്ങളൊരു കാറ്റടിച്ചു പോലും അനങ്ങുന്നില്ല. ആ മല മുഴുവൻ സ്തംഭിച്ച് നിശബ്ദമായി നിൽക്കുന്നു. ജനങ്ങളെല്ലാം നിശബ്ദരാകുന്നു. കാരണം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ കന്യക മറിയമ്മ. പ്രപഞ്ചത്തിൽ പരിശുദ്ധയമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുടെ അടയാളങ്ങൾ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി സാത്താൻ ഷ്രീക്കിംഗ് സൗണ്ടോടുകൂടി ചില വ്യക്തികളിൽ പ്രവർത്തിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ സമയത്ത് ജനങ്ങളെല്ലാം നിശബ്ദമാകുന്നു. എല്ലാവരുടെ ഹൃദയത്തിൽ വലിയൊരു ആത്മീയ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്നു. പ്രപഞ്ചം മുഴുവൻ നിശ്ചലനായി നിൽക്കുന്നു. എന്നാൽ ചില വ്യക്തികൾ ഞൊരയും പതയുമൊക്കെ ഒളിപ്പിച്ച് ഈ ഷ്രീക്കിംഗ് സൗണ്ട്, നമുക്കറിയാമല്ലോ ഒരു രീതിയിലുള്ള ചീവീട് കരയുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് പുറപ്പെടുവിച്ച് ചിലർ മറിഞ്ഞു കെട്ടി വീഴുന്നു. ചിലർ ഇപ്പം ഞൊരയും പതയും ഒക്കെ ഒളിപ്പിച്ച് വളരെ അസ്വസ്ഥരാകുന്ന ചില കാഴ്ചകളും കാണുവാൻ സാധിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? കത്തോലിക്കാ സഭയുടെ ഏറ്റവും വലിയ എക്സോസിസ്റ്റ് ആയിരുന്നു റോമിലെ ഫാദർ ഗബ്രിയോൽ അമോർത്ത്. സഭയുടെ ഔദ്യോഗിക ഭൂതോച്ചാടകൻ ഫാദർ ഗബ്രിയോൽ അമോർത്ത്. അദ്ദേഹം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ജീവിതത്തിൽ വർഷങ്ങൾ, അനേക വർഷങ്ങൾ ഭൂതോച്ചാടനം നടത്തി സാത്താനെ ഒഴിപ്പിച്ച് സാത്താൻ്റെ കോട്ടകൾ യേശുവിൻ്റെ നാമത്തിൽ തകർത്ത് അനേകരെ വിടുതലിലേക്ക് സൗഖ്യത്തിലേക്ക് നയിച്ച സഭയുടെ പ്രിയപ്പെട്ട ഒരു പുത്രൻ, കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ എക്സോസിസ്റ്റ്, ഈ കാലഘട്ടത്തിൽ ജീവിച്ച എക്സോസിസ്റ്റ്. നമുക്കതിനു മുൻപ് വിശുദ്ധരായ അനേക എക്സോസിസ്റ്റുമാരുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഭ ഔദ്യോഗികമായി നിയോഗിച്ച ഭൂതോച്ചാടകൻ ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഇപ്രകാരം പറയുകയുണ്ടായി: ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂതോച്ചാടനം നടക്കുന്നത് മെജുഗോരിയിലാണ് എന്ന്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തിന്മ തകർന്നടിയുന്നതും സാത്താൻ ഒഴിഞ്ഞു പോകുന്നതും മെജുഗോരിയിലാണ് എന്ന്. എന്താണ് മെജുഗോരിയിൽ സംഭവിക്കുക? മെജുഗോരിയിൽ അവിടെ ഒരു ഭൂതോച്ചാടകൻ കടന്നു എന്ന് അവിടെ ഭൂതോച്ചാടനം നടത്തുന്നില്ല. അവിടെ ധ്യാനങ്ങളോ പ്രസംഗങ്ങളോ ഇല്ല. ഇടവക ദേവാലയത്തിലെ സാധാരണ ശുശ്രൂഷകൾ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്താണ് മെജുഗോരിയിൽ സംഭവിക്കുക? അവിടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സാത്താൻ നിൽക്കാൻ സാധിക്കാതെ അവൻ വിറപൂണ്ട് പരിശുദ്ധ അമ്മയെ എങ്ങനെയെങ്കിലും ശല്യം ചെയ്യാൻ പരിശ്രമിച്ച് നിലവിളിയിട്ട് ഷ്രീക്കിംഗ് സൗണ്ടോടുകൂടി
അവിടെ കൂടിയിരുന്ന മക്കളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ സ്വാധീനം വിട്ടൊഴിഞ്ഞു പോകുന്ന അത്ഭുതകരമായ ദർശനങ്ങൾ നമുക്ക് മെജൂരിയിൽ കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിലും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലും പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തിന് കൊടുത്തിരിക്കുന്ന ഈ വലിയ സ്ഥാനം മെജൂരിയിൽ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ൽ പറയുന്നുണ്ടല്ലോ, പിതാവായ ദൈവം സാത്താനോട് പറയുന്നു, നീയും സ്ത്രീയും തമ്മിൽ ഞാനൊരു ശത്രുത ഉളവാക്കും. ഈ ശത്രുതയാണ് മെജൂരിൽ നാം കാണുക. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ സാത്താൻ വിറകൊള്ളുന്നു. സാത്താൻ നിലനിൽക്കാൻ സാധിക്കാതെ അവൻ പരിശുദ്ധ അമ്മ സ്വീകരിച്ചിരിക്കുന്ന മക്കളിൽ നിന്ന് അവൻ്റെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് വിട്ടൊഴിഞ്ഞു പോകുന്ന അനുഭവം. അതുകൊണ്ട് ഫാദർ ഗബ്രിയേൽ അമോർത്ത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യപ്രകാരമാണ്, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂതോച്ചാടനം നടക്കുന്നത് മെജുഗോരിയിലാണ് എന്ന്. ഞാനും സന്തോഷപ്രദവും യുവജനങ്ങളുമൊക്കെ കടന്നു ചെന്നപ്പോഴും ഇതുതന്നെയാണ് ഞങ്ങൾക്കും കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മെജുഗോരിയിലെ പ്രത്യക്ഷപ്പെടലിന് വലിയ പ്രത്യേകതയുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യക്ഷപ്പെടലാണ്. 1981 June 24 ആരംഭിച്ച പ്രത്യക്ഷപ്പെടൽ 40 വർഷങ്ങൾക്ക് ശേഷവും മെജൂരിയിൽ ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മ മെജൂരിയിൽ പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്, ഞാൻ 40 വർഷത്തേക്കായിരിക്കും മെജുഗരിയിൽ പ്രത്യക്ഷപ്പെടുക എന്ന്. എന്നിട്ട് അമ്മ പറഞ്ഞു, മെജുഗരിയിലുള്ള എൻ്റെ പ്രത്യക്ഷപ്പെടൽ സ്വർഗം ലോകത്തിന് നൽകുന്ന ഒരുപക്ഷെ ഏറ്റവും അവസാനത്തെ സന്ദേശമായിരിക്കുമെന്ന്. മെജുഗരിയിലുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ ലോകത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന അവസാനത്തെ, അതായത് നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുപക്ഷെ അവസാനത്തെ അടയാളമായിരിക്കാം എന്ന് ഇന്ന് സഭയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മാനസാന്തരത്തിലേക്കുള്ള വിളിയാണ് പരിശുദ്ധ അമ്മ മെജൂരിയിൽ നൽകുക. അത് വ്യക്തിപരമായ ഓരോ മനുഷ്യൻ്റെയും ആത്മാവിലുണ്ടാകേണ്ട മാനസാന്തരമാണ് സ്വർഗം ആഗ്രഹിക്കുക. അതുകൊണ്ട് മെജുഗരിയിലെ ഈ സന്ദേശങ്ങൾ, ഈ തുടർച്ചയായ ചില എപ്പിസോഡുകളിലേക്ക് കൂടുതലായി പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഈ പ്രാരംഭ എപ്പിസോഡിൽ മെജുഗരി സ്വർഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്, അടയാളമാണ് എന്ന തിരിച്ചറിവോടുകൂടി മെജൂരി സന്ദേശങ്ങൾ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. മെജൂരിയിൽ കടന്നു വന്ന് പരിശുദ്ധ അമ്മ നമുക്ക് സന്ദേശം നൽകുമ്പോൾ മെജൂരി ഇന്ന് 1,00,000 ജനങ്ങളുടെ ദൈവാനുഭവത്തിൻ്റെ ഒരു സ്ഥലമായി മാറുമ്പോൾ നിരീശ്വരവാദികളും സെക്കുലറിസ്റ്റ് ചിന്താഗതിക്കാരും സഭയിൽ നിന്ന് വിട്ടുപോയ ലാപ്സ്ഡ് ക്രിസ്ത്യൻസുമൊക്കെ കൂട്ടം കൂട്ടമായി മെജൂരിയിലേക്ക് കടന്നു വന്ന് ഒരു ദൈവാനുഭവത്തിലേക്ക് നയിക്കപ്പെട്ട് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് മെജുഗരിയിൽ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കുകയും ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ ഓരോ ആഴ്ചകളിലും നൽകപ്പെടുന്ന മെജുഗരി സന്ദേശങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ച്
നിത്യരക്ഷയുടെ അവകാശികളായി നമ്മളും മാറുന്നതിന് വേണ്ടി നമുക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. അതിനായി മെജുഗരിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയമ്മയുടെ പ്രത്യേകമായ സഹായം നമുക്ക് തേടാം. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ മറിയമ്മേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയാ.